ആദ്യത്തെ സിനിമ ഞാൻ ഷൂട്ട് ചെയ്തത്, ഞാൻ വയനാട്ടുകാരനാണ്, വയനാടാണ് ഞാൻ ആദ്യത്തെ സിനിമ കുഞ്ഞിരാമായണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത്. എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് വയനാട്ടിൽ തന്നെ കുഞ്ഞിരാമായണം ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് എൻ്റെ അടുത്ത് വയനാടിന് രാശിയില്ല, സിനിമ പൊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. എന്നിട്ടാണ് ഞാൻ പാലക്കാട്, ഏറ്റവും നല്ല രാശിയുള്ള ഒരു സ്ഥലമുണ്ട് പാലക്കാട് എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ പാലക്കാട് വന്നിട്ടാണ് കുഞ്ഞിരാമായണം കൊല്ലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കുഞ്ഞിരാമായണം ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ സിനിമ മൊത്തം കൊല്ലക്കോടാണ് ഷൂട്ട് ചെയ്തത്. പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അടുത്ത സിനിമയും ഒട്ടും മോശമാക്കിയില്ല. ഗോദ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും അത് ഒറ്റപ്പാലം പാഞ്ഞാൾ എന്ന് പറയുന്ന ഒരു കവലയിലാണ് ഗോദ എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചത്. പിന്നെ പഞ്ചാബിലും ഉണ്ടായിരുന്നു, പക്ഷേ കേരളത്തിലെ പോർഷൻസ് എല്ലാം പാലക്കാട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും അതേ രാശി തന്നെ വീണ്ടും പാലക്കാട് ഷൂട്ട് ചെയ്ത സിനിമ, ആ സിനിമയും വിജയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സിനിമ വന്നപ്പോൾ മിന്നൽ മുരളി. ഇത്തവണ ഇനിയിപ്പോൾ രാശി എന്ന് പറയുന്ന പ്രശ്നത്തിന് വിട്ടുകൊടുക്കണ്ട, ഇത്തവണ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ വയനാട് തന്നെ ഷൂട്ട് ചെയ്യും എന്നും പറഞ്ഞ് മിന്നൽ മുരളി കുറുക്കമൂല വയനാട് തന്നെ പോയി ഷൂട്ട് ചെയ്തു. പക്ഷേ വയനാട് ഷൂട്ട് ചെയ്ത് മൊത്തം സിനിമ വയനാട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. എന്നാൽ പോലും വിധി എന്നെ വീണ്ടും പാലക്കാട് എത്തിച്ചു. അത് ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ്, അത് ടോവിനോടെ അച്ഛൻ്റെ ക്യാരക്ടറിൻ്റെ സീക്വൻസ്, ഒരു ഡ്രാമ സീക്വൻസ് ഉണ്ട് സിനിമ തുടങ്ങുന്ന സീക്വൻസ്, അത് വീണ്ടും പാലക്കാടാണ് എന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെയൊക്കെയോ എന്നെ വീണ്ടും വീണ്ടും പാലക്കാടേക്ക് വീണ്ടും വീണ്ടും എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്ന് സിനിമയും ഈ പറയുന്ന പോലെ പാലക്കാട് ഷൂട്ട് ചെയ്താണോന്നും അറിയില്ല, മൂന്ന് സിനിമയും വിജയം കാണാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് പാലക്കാടിന് എന്നും പാലക്കാടിനോട് എന്നും വലിയ നന്ദിയുണ്ട്. ഇവിടുത്തെ ആളുകളോടുള്ള ആളുകളുടെ സ്നേഹം എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. അതിനുശേഷം ഞാൻ അഭിനയിച്ച ഒരു സിനിമയും ഞാൻ പാലക്കാട് ചെയ്തിട്ടുണ്ട്, മനോഹരൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതും പാലക്കാടാണ് പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തത്. അപ്പോൾ പാലക്കാട് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ഇതിലൂടെ കടന്നുപോയ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കഴിഞ്ഞ വർഷം ഇത്രയും ബഹുമാനപ്പെട്ട എം എൽ എ ഒരു പ്രോഗ്രാം, ഇതേ പ്രോഗ്രാമിന് കഴിഞ്ഞ വല്ല രണ്ട് വർഷം എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ കോവിഡ് വന്നിട്ട് ഞാൻ കറക്റ്റ് വരാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഫോട്ടോയൊക്കെ അവിടെ കൊണ്ടു വെച്ചു, എല്ലായിടത്തും അവർ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തു. പക്ഷേ കൃത്യ പ്രോഗ്രാമിന് രണ്ട് ദിവസം മുമ്പ് കോവിഡ് പോസിറ്റീവായി, അങ്ങനെ പിന്നെ വരാൻ പറ്റാതായിപ്പോയി. അപ്പോൾ ഇത്തവണ വിളിച്ചപ്പോൾ ഇത്തവണയും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഇന്ന് വൈകിട്ട് ഈ പറഞ്ഞ പോലെ കോഴിക്കോട് പുതിയൊരു സിനിമ വരുന്നുണ്ട്, നവംബർ 10th ഫാനിമി എന്ന് പറഞ്ഞിട്ടാണ് സിനിമയുടെ പേര്. ഫാമിലി എന്നല്ല, ഫാനിമി എന്നാണ്, തലതിരിഞ്ഞ ഒരു ഫാമിലി കാശിക്ക് യാത്ര പോകുന്നതാണ്, അങ്ങനത്തെ ഒരു കോമഡി സിനിമയാണ് അതിൻ്റെ പേര്. തലതിരിഞ്ഞ ഫാമിലി ആയതുകൊണ്ട് ഫാനിമി എന്ന് പേരിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സിനിമ നവംബർ 10th ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് എത്തണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴിക്ക് പാലക്കാട് ടച്ച് ചെയ്ത് പോവാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെയാണ് എം എൽ എയുടെ ഈ തവണയും നിരാശപ്പെടുത്തരുത്, നിങ്ങൾ ഈ പറയുന്നവർ വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വരാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഇതിലാണ് പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ഒരുപാട് കണ്ടല്ലേ ഈ ആവേശവും ഈ ഒരു സ്വീകരണം കണ്ടപ്പോൾ വന്ന മോശമായിട്ട് അത്രയും സന്തോഷം പറഞ്ഞു. എൻഡോവ്മെൻ്റ് കൊടുക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം, ഞാനും ഇതുപോലെ നിങ്ങളെപ്പോലെ ഇതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സദസ്സിലൊന്നുമല്ല അവാർഡ് മേടിച്ചിട്ടുള്ളത്, ചെറിയ റിസർച്ച് അസോസിയേഷൻ, സെക്രട്ടറി റിസർച്ച് അസോസിയേഷൻ, അയൽക്കൂട്ടം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ മെമെൻ്റോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ പ്രോത്സാഹനം അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അന്നത്തെ തന്നെ പായില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഈ പറയുന്ന നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു മാരത്തൺ ഓടുന്നതാണ്. മാരത്തൺ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-25 കിലോമീറ്റർ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഹാഫ് മാരത്തൺ എന്ന് പറഞ്ഞ 20 കിലോമീറ്ററും ഫുൾ മാരത്തൺ എന്ന് പറഞ്ഞാൽ 42 കിലോമീറ്റർ, ഇത്രയും ദൂരം ഓടിക്കൊണ്ടേയിരിക്കും. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഓരോ 2 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് അവർ കുറച്ച് ഗ്ലൂക്കോസും ഓറഞ്ചും കൊണ്ടുതരും, എന്നിട്ട് കുറച്ച് പ്രോത്സാഹനം തരും. ഇനി കുറേ ഓടാനുണ്ട്, പക്ഷേ അതിന് കുറച്ച് മോട്ടിവേഷൻ ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ കഴിക്കും. പക്ഷേ ഇനി പോകാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസും ഗ്ലൂക്കോസും കൊണ്ടുതരും. അതുപോലെയാണ് ഈ അവാർഡുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരുന്ന എൻഡോവ്മെൻറ്റ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഓടാനുണ്ട്, പക്ഷേ ഇതുവരെ നിങ്ങൾ കവർ ചെയ്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അതിനുള്ളൊരു വലിയ പ്രോത്സാഹനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരുന്ന. അപ്പോൾ ഇനിയും ഒരുപാട് ഇതുപോലുള്ള പിച്ച് സ്റ്റോപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങൾക്ക് ഒരുപാട് ഓടി എത്താനുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കരിയറിൽ എന്താണ് തീരുമാനിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി എത്താൻ കുറേ സമയമെടുക്കും. ഒരു പ്രായമാവും, ഓക്കെ ഞാൻ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ആദ്യം നമുക്ക് 10th ആണ് SSLC പരീക്ഷയ്ക്ക്
ഒമ്പം മാർക്ക് മേടിച്ച പിന്നെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് നമ്മുടെ അടുത്ത് പറയും. പക്ഷെ നമ്മൾ അത് വിചാരിച്ച് ഭയങ്കരമായിട്ട് പഠിക്കും. പത്താം ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പറയും പ്ലസ് ടു ആണ്. പക്ഷെ മെയിനായിട്ടുള്ള ഒരു സംഭവം പത്താം ക്ലാസ് അല്ല, പത്താം ക്ലാസ് പാസ്സായി, വെരി ഗുഡ്, പക്ഷെ പ്ലസ് ടു കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ പ്ലസ് ടു ഓക്കെ, അത് കൂടെ കഴിഞ്ഞ രക്ഷപ്പെട്ടു, ജീവിതം സെറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലസ് ടുവിന് വേണ്ടി പഠിക്കും. പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ, പ്ലസ് ടു ഓക്കെ ആണ്, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്, ഇതുപോലെ ഗ്ലൂക്കോസും ഓറഞ്ചൊക്കെ കിട്ടും. അപ്പൊ പറയും എൻട്രൻസ് കോച്ചിങ്ങിന് എന്തെങ്കിലും പോകുന്നതായിരിക്കും നല്ലത്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എൻട്രൻസിനോ എന്തെങ്കിലും വലിയ റാങ്ക് കിട്ടിയാൽ നിങ്ങൾ പിന്നെ ലൈഫിൽ സെറ്റ് ആണ് എന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ, ഓക്കെ ഓക്കെ ശരി, എന്നാൽ പിന്നെ അതുകൂടെ കഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എഞ്ചിനീയറിംഗിനും എൻട്രൻസിനും എൻട്രൻസ് കോച്ചിങ് മെഡിസിനും എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, നല്ല റാങ്ക് മേടിക്കുന്നു, അപ്പൊ നമുക്ക് വീണ്ടും കിട്ടും ഇതുപോലത്തെ ഒരു ഗ്ലൂക്കോസും ഒരു ഓറഞ്ചും. അപ്പൊ നമ്മളിട്ട് പറയും ഓക്കെ, 4 വർഷം കഴിഞ്ഞപ്പോൾ കോഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു പി ജി എടുക്കണം, എം ടെക്കോ എംകോമോ MDSO അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണം. ഓക്കെ, അണ്ടർ ഗ്രാജുവേഷൻ ഓക്കെയാണ്, പക്ഷെ മറ്റേതാണ് ആക്ച്വലി അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ പോകണം, അങ്ങനെയാണ്, എന്നാൽ പിന്നെ ശരി, എന്നാൽ പിന്നെ അതിനും കൂടെ പഠിച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ 4 വർഷം പഠിച്ചാൽ നമ്മൾ എടുത്ത് കഴിയുമ്പോഴാണ് ആക്ച്വലി നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, ഞാനിത് പഠിക്കുന്നതുകൊണ്ട് ഓക്കെയാണോ, എന്റെ ജീവിതത്തിൽ ഇതാണോ ഞാൻ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊരു തീരുമാനം വന്ന അപ്പോഴാണ്. ആക്ച്വലി ഞാൻ എങ്ങനെയാണ്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി ഇതല്ല ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് തീരുമാനം എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ പഠനം, ആ എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടായ ഒരു തിരിച്ചറിവാണ് ആക്ച്വലി എന്നെ എന്തിലേക്ക് പോകണം, അവിടെ ഞാൻ എങ്ങനെ വിജയിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നു. എന്തുകൊണ്ട് ഞാൻ ഒരു ഉൾപ്പെടായിട്ട് പോയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഞാൻ എവിടെ എത്തില്ലായിരുന്നു. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടും, സിനിമ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ സിനിമയിൽ രക്ഷപ്പെട്ടു, ഒരു സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാം എന്നുള്ള ഒരു പ്രോസസ്, ഒരു തോട്ട് പ്രോസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മുടെ പരാജയം നമ്മൾ നേരിടേണ്ടി വരും. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടും ഈ പറയുന്നത് ഇനി മാറ്റം കുറെ ഓടാനുണ്ട്. സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതാണ് ഞാൻ ശരിക്കും പഠിക്കേണ്ട ഏരിയ, ഇവിടെ ഞാൻ ശരിക്കും പഠിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്കൊരു അവബോധം നമ്മളിൽ ഉണ്ടാക്കി, അതിനുശേഷം അതിൽ മാക്സിമം വർക്ക് ചെയ്യുക, അതിലെങ്ങനെയൊക്കെ പുതിയത് കണ്ടുപിടിക്കുക, പുതിയത് എന്തൊക്കെ പഠിക്കുക എന്ന് പറയുന്ന പോലെ എങ്ങനെയൊക്കെ ഏത് ദൂരം വരെ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷനിലാണ് ഞാൻ പിന്നീട് ഓടിക്കൊണ്ടിരുന്നത്. സിനിമയിൽ എത്തിക്കഴിഞ്ഞ് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ. അത് ഞാൻ ഒരു എനിക്ക് പറ്റുന്ന അത്രയും കാലം, കുട്ടിയുള്ള അത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിന് എനിക്ക് ഭയങ്കര എന്താ പറയുക, അതാണ് എനിക്ക് ഏറ്റവും വലിയ ആവേശം. അപ്പോൾ ഈ പഠനം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യരുത്, പക്ഷേ നമ്മൾ എവിടെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചേരാത്ത സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും നമുക്ക് അവിടെ ചിലപ്പോൾ വിജയിക്കണം എന്നില്ല, പക്ഷെ നമ്മൾ ചേരുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പഠനം എന്നുള്ളത് വലിയ ജോലിയായിട്ട് നമുക്ക് തോന്നില്ല, അത് നമ്മുടെ ഹോബിയാണ്. ഹോബി പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി കൂടിയാണ്, അതെനിക്ക് പഠിക്കാൻ കൂടുതൽ ആവേശം തരും. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ഷൈൻ ചെയ്യാൻ നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ എൻഡോവ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് വലിയ മോട്ടിവേഷൻ ആവട്ടെ, ഇത് നിങ്ങൾക്ക് വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പോയി എത്തിച്ചേരേണ്ടതെന്നുള്ള വലിയ തിരിച്ചറിവ് ഉണ്ടാകാനുള്ള വലിയ മോട്ടിവേഷൻ ഉണ്ടാവട്ടെ. ആ തിരിച്ചറിവുണ്ടായി ആ പോയിന്റിൽ നിന്ന് പിന്നെയും നിങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് പോകണമെന്നുള്ള തിരിച്ചറിവോടെ കൂടുതൽ കൂടുതൽ പഠനം നിങ്ങൾക്ക് ആവാവുന്നത്രോളം കാലം ഒരു സ്ഥലത്ത് നിങ്ങൾ സെറ്റിൽഡ് ആയി എന്ന് തോന്നരുത്. കാരണം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡാണ്, നമ്മുടെ ചുറ്റും എവിടെ നോക്കിയാലും കണ്ടന്റ് ആണ്, ഓൺലൈനിലും ഇന്റർനെറ്റ് എവിടെ നോക്കിയാലും നമുക്ക് നമ്മുടെ എന്തും പഠിക്കാം, ആർക്കും ഒന്നും ചെയ്യാം, എങ്ങനെയൊക്കെ പഠിക്കാം എന്ന് പറയുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടങ്ങ് നിന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് 60-ാമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെ ഇവിടെ റെലവൻ്റ് ആയിട്ട് നിൽക്കണം, 70-ാമത്തെ വയസ്സിൽ എങ്ങനെ റെലവൻ്റ് ആയിട്ട് നിൽക്കണം, ഇവിടെ ആൾക്കാർ നമ്മളെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമ്മളിലേക്ക് ഉണ്ടാക്കി നമ്മൾ അതിനുവേണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കുക, ആ പോരാട്ടം നിർത്താതെ ജീവിതകാലം മൊത്തം ആ പഠനം നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ കിട്ടുന്ന മോട്ടിവേഷൻ നിങ്ങൾക്കൊരു വലിയ ഉണർവായി മാറട്ടെ. അങ്ങനെ ഒരുപാട് സ്വന്തം ഫീൽഡ് ഏതാണെന്ന് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഷൈൻ ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ വളരെ അച്ചീവ്മെൻ്റ് നേടിയ ആൾക്കാരാണ് നമ്മുടെ സ്റ്റേജിലെത്തിയിരിക്കുന്നത്. ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീ ശ്രീജേഷ്, അദ്ദേഹം ഈ പറയുന്ന പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്ന് അറിയപ്പെടുന്ന ഒരാളാണ്, ഇന്ത്യയുടെ ഗോൾ വലയം കാക്കുന്ന മനുഷ്യനാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സിനിമയെ കാണുന്ന പോലെ നല്ലത് ചെറുതാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ക്യാമറ ടെക്നിക്കാണ്, സിനിമയിൽ കുറച്ചുകൂടെ സൈസൊക്കെ തോന്നിപ്പിക്കും, പക്ഷേ ക്യാമറയിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കും, നമുക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് പുള്ളീനെ കണ്ടപ്പോൾ ടി വിയിൽ നമ്മൾ ഗോൾ കീപ്പറിൻ്റെ മറ്റേ എല്ലാ വേഷവിധാനവും കഴിഞ്ഞ് വരുമ്പോൾ പുള്ളി ഒരു സുമോ കുസ്തിക്കാരനെ പോലെയാണ് ഗോൾ പോസ്റ്റിൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ അത്രയില്ല എന്ന് നമ്മൾ വിചാരിക്കും, നേരെ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പത്മശ്രീ ജേതാവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മനുഷ്യൻ നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ആദരിക്കപ്പെടുന്നു എന്നത്
വീക്ഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്ത്യയുടെ ഗോൾഡ് മെഡൽ കാക്കുന്ന 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ നേടാൻ ഏറ്റവും വലിയ കാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തോടൊപ്പം സ്റ്റേജ് പങ്കിടാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ശ്രീശങ്കർ ലോങ് ജമ്പ് സിൽവർ മെഡലിസ്റ്റാണ് ഏഷ്യൻ ഗെയിംസ്. അദ്ദേഹത്തിന്റെ മാച്ച് എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ തീർച്ചയായിട്ടും അതൊരു ചെറിയ അച്ചീവ്മെന്റ് അല്ല. ഇത്രയും ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ എന്താണ് എവിടെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഇവിടെ എത്തി നിൽക്കുന്ന ശ്രീശങ്കറിന്, അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ റിലേ മെഡലിസ്റ്റുകളായ അഫ്സലിനും അജ്മലിനും എല്ലാവിധ ആശംസകളും നേർന്നു. അവർക്കും അവരോടൊപ്പം ഈ സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഈ എൻഡോവ്മെൻറ്റുകൾ നിങ്ങൾക്ക് വലിയ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള വലിയ പ്രചോദനമായിട്ട് മാറട്ടെ. ഇതുപോലെ ഊർജ്ജസ്വലനായ ഒരു MLA നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇതിന് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു മുണ്ട കൊടുത്തിട്ടായിരിക്കും, സാധാരണ അങ്ങനെയാണല്ലോ MLAമാരെ കാണുന്നത്, മറ്റേ കളറൊക്കെ ഇട്ട് മുണ്ട കൊടുക്കുന്നത്. നിങ്ങളെന്താണ് ഇങ്ങനെ ജീൻസൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്, നിരന്തരം MLAയാണെന്ന് ഞാൻ ചോദിച്ചത്. അത്രയും ചെറുപ്പം സൂക്ഷിക്കുന്ന വളരെ ചുറുചുറുപ്പുള്ള ഒരു MLA നിങ്ങൾക്കുണ്ടാവുന്നു. ഇതുപോലുള്ള സപ്പോർട്ട് എനിക്ക് അയൽക്കൂട്ടത്തിന് അവാർഡ് തരാനേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വേദി ഒരുക്കും, ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഇത്രയും വലിയ അവാർഡുകൾ തരാൻ അദ്ദേഹം കാണിക്കുന്ന ആ ഊർജ്ജസ്വലതയ്ക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി ഈ എൻഡോവ്മെൻറ്റുകൾ ഓട്ടത്തിനിടയിലുള്ള ചെറിയ ഓറഞ്ചുകളായിട്ട് കാണുക. ഇനി ഒരുപാട് ഓറഞ്ചുകൾ നിങ്ങൾക്ക് നേടട്ടെ. 21-42 കിലോമീറ്റർ മാരത്തൺ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ വലിയ ഷൈൻ ചെയ്ത് വലിയ നിലയിലെത്താൻ ഒരിക്കലും ഒരു ഏതെങ്കിലും ഒരു ദിവസം ഈ സ്റ്റേജിൽ നിങ്ങൾക്കും ഇതുപോലെ വന്നിരിക്കാൻ ഉള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കും ഉണ്ടാവട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.